ദൈവത്തിന്റെ പ്രവൃത്തി കാണാം ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം 94-ാം സങ്കീർത്തനം പ്രതികാരത്തിന്റെ ദൈവമേ പ്രകാശിക്കണമേ പ്രതികാരത്തിന്റെ ദൈവമായ യഹോവേ പ്രതികാരത്തിന്റെ ദൈവമേ പ്രകാശിക്കണമേ യഹോവേ ദുഷ്ടന്മാരെത്രത്തോളം ഘോഷിച്ചുല്ലസിക്കും യഹോവേ അവർ നിന്റെ ജനത്തെ തകർത്തു കളയുന്നു നിന്റെ അവകാശത്തെ പീഡിപ്പിക്കുന്നു യഹോവ കാണുകയില്ല എന്നും യാക്കോബിന്റെ ദൈവം ഗ്രഹിക്കയില്ല എന്നും അവർ പറയുന്നു ചെവിയ നട്ടവൻ കേൾക്കയില്ലയോ കണ്ണിനെ നിർമ്മിച്ചവൻ കാണുകയില്ലയോ മനുഷ്യരുടെ വിചാരങ്ങളെ മായ എന്ന് യഹോവ അറിയുന്നു നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായ പ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും പരമാർത്ഥ ഹൃദയമുള്ളവരൊക്കെയും അതിനോട് യോജിക്കും യഹോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എന്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു എന്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു നീതിമാന്റെ പ്രാണന് വിരോധമായി അവർ കൂട്ടം കൂടുന്നു കുറ്റമില്ലാത്ത രക്തത്തെ അവർ ശിക്ഷയ്ക്ക് വിധിക്കുന്നു അവനവരുടെ നീതികേട് അവരുടെ മേൽ തന്നെ വരച്ചും അവരെ ദുഷ്ടതയിൽ തന്നെ അവരെ സംഹരിക്കും നമ്മുടെ ദൈവമായ യഹോവേ അവരെ സംഹരിച്ചു കളയും കർത്താവിനെ സ്തുതിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗസ്ഥ പിതാവേ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു കർത്താവ് സന്നിധിയിൽ ഞങ്ങൾക്ക് തന്ന കൂടിയൊരുങ്ങും കർത്താവ് കൃപാന്നല്ലോ വായിച്ച സങ്കീർത്തനായ സ്തോത്രം ഞങ്ങൾക്ക് വേണ്ട നന്മകൾ കർത്താവേ വചനത്തിൽ നിന്ന് ആത്മാവിന്റെ അംശമായി ഞങ്ങൾക്ക് നൽകി തരുവാൻ്റെ കർത്താവ് പ്രസാദിക്കണം സ്വർഗവും ഭൂമിയും കർത്താവേ കർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്നുവല്ലോ ദൈവം പ്രവർത്തിക്കുമാറാകട്ടെ പാഴ്ചകളെ സഭയുടെ അറിയാവുന്ന ക്രിസ്തു ഇന്ന് കർത്താവിന്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിപ്പാൻ ഇറങ്ങി വന്നുകൊണ്ട് സ്തോത്രം താഴ്ന്ന് അനുഗ്രഹിക്കണമേ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ക്രിസ്തുവേശ്വരനെ വന്നാമത്തിൽ തന്നെ നമുക്ക് കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ ഇന്ന് സഭാരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും ക്രിസ്തുവേശ്വരന് ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കും നമുക്ക് കൃത്യം 8 മണിക്ക് തുടങ്ങി 10 മണിക്ക് തന്നെ ഈ ആരാധന തീരണം എന്നാൽ മാത്രമേ അവിടെ നമുക്ക് പത്രിക എല്ലാം സാധിക്കുള്ളൂ അവർക്ക് അതൊരു പിറുപുറുപ്പിന് കാരണമാകരുത് അതുകൊണ്ട് തന്നെ വിശേഷിച്ച ശുശ്രൂഷകർ ആ ശുശ്രൂഷയ്ക്ക് മുമ്പ് ഒരു 10 മിനിറ്റെങ്കിലും മുമ്പ് ഇന്ന് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം കാരണം ഇല്ല എങ്കിൽ മനസ്സൊരുക്കം ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ മുതൽ അത് ശ്രദ്ധിക്കണം കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ കഴിഞ്ഞ ഒരു ആഴ്ചവട്ട കാലം നമ്മെ കടന്നുപോയി വീണ്ടും പുതിയൊരു ആഴ്ചവട്ടത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് നമ്മുടെ ആവശ്യങ്ങളും
നമ്മുടെ അവസ്ഥകളും ഈ ആഴ്ച കർത്താവ് ചെയ്ത കാര്യങ്ങളും ഒക്കെയും കർത്താവിന് മുമ്പാകെ ഉണ്ട്. എന്നാൽ ആരാധന എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കാനല്ല വന്നിരിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുകയല്ല വേണ്ടത്. പിന്നെ ഒരു ആരാധന എന്ന് പറയുമ്പോൾ അവിടെ വേണ്ടത് കർത്താവ് സഭാമധ്യ ഉലാവുന്നവൻ നോക്കുമ്പോൾ ദൈവം മനുഷ്യനെ നേരിടുന്നവനായി ശ്രദ്ധിച്ചതാണ്. അവൻ എന്ത് ചെയ്തതും അനേക സൂത്രങ്ങളെ അന്വേഷിച്ചു പോയി. നേരിടുന്നവൻ്റെ പ്രത്യേകത എന്താ? നേരിടുന്നവൻ്റെ പ്രത്യേകത പുതിയ കണ്ണാടി മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ കണ്ണാടി അതിൻ്റെ കടറാസൊക്കെ കവറൊക്കെ പൊട്ടിച്ച് നേരെ തൂക്കിക്കഴിഞ്ഞാൽ അശേഷം പൊടിയില്ലാതെ വ്യക്തമായിട്ട് അതിനെ കാണാം. ഇതുപോലെയാണ് ആരെ നേരിടുന്നവൻ. നേരിടുന്നവൻ എന്ന് പറയുന്നത് ആരാണ്? ശരിക്ക് കണ്ണാടിയാണ്. ആരുടെ കണ്ണാടി എന്ന് പറഞ്ഞു? ആരുടെ കണ്ണാടി? ദൈവത്തിൻ്റെ കണ്ണാടി. ദൈവം ഈ കണ്ണാടിയിൽ നോക്കും. ദൈവം കണ്ണാടി നോക്കുമ്പോൾ എന്ത് കാണണം? ഞാൻ കണ്ണാടി പഠിച്ചതെന്ന് വെച്ചാൽ ആരെ കാണണം? നിങ്ങളെ കാണാനാണ്. എന്നെ കാണും. അപ്പൊ ദൈവം നോക്കുമ്പോ ആരെ കാണണം? പറഞ്ഞേ, ഒന്ന് ഉറക്കപ്പെടാ. ദൈവം എനിക്കൊരു പുത്രന്റെ മാർവിൽ ആരിപ്പുണ്ട്? ഒരു പുത്രന്റെ ഇരിപ്പുണ്ട്. ആരാ? ക്രിസ്തു. അവൻ്റെ രൂപം എന്താ? അഗ്നി ജ്വാലിക്കത്തുള്ള കാല്, മുഖം സൂര്യനെ പോലെ, വെള്ളോട്ട് സദൃശ്യമായ കാല്, ഇങ്ങനെയൊക്കെയുള്ള ഒരാൾ എവിടെ ഇരിപ്പുണ്ട്? തൻ്റെ മാർവിലിരിപ്പുണ്ട്. പിതാവിൻ്റെ മാർവിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ. അപ്പൊ കണ്ണടിയിലേക്ക് നോക്കുമ്പോ എന്ത് കാണണം? പുത്രനെ കാണണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ റൈറ്റാണ്. ഒരു മനുഷ്യൻ ശരിയാവുന്ന അങ്ങനെയാണ്. ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തത്? മനുഷ്യനെ സൃഷ്ടിച്ചത് കണ്ണാടിയാണ്. വചനമുണ്ടോ അങ്ങനെയൊക്കെ? വചനം എടുത്തു കഴിയാൻ സമയം അതുകൊണ്ടാണ്. അപ്പോൾ ഈ കണ്ണാടിയിൽ ദൈവം നോക്കുമ്പോൾ ആരെ കാണണം? ദൈവപുത്രനെ കാണണം. പുത്രനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. അപ്പൊ പുത്രനെ കാണുന്ന അവസ്ഥയിൽ വന്നാൽ പുത്രൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ കണ്ണാടിയിൽ കാണാതെ വരുന്ന എന്തുകൊണ്ടാണ്? പൊടി വരുന്നു, അഴുക്ക് വരുന്നു. ചിലതൊക്കെ അങ്ങോട്ട് കട്ട പിടിച്ചതിന് ശേഷം കുറെ നാൾ ഉപയോഗിക്കാതെ ഇരുന്ന് കഴിച്ചപ്പോഴത്തേക്കും മൊത്തം ഒന്നും കാണാൻ പാടില്ല. ഇതുപോലെയാണ് ഏത് മനുഷ്യൻ ചെയ്യുന്ന പാപം നിമിത്തം. അതായത് ഏറ്റവും ആദ്യം ഇത് തുടങ്ങുന്നത് എവിടെയാന്ന് അറിയാമോ? രഹസ്യപാപം. ഏത് പാപം? രഹസ്യപാപത്താൽ പതുക്കെ മൂടുകുടം തോന്നും. ഒരൊറ്റ മനുഷ്യൻ അറിയില്ല. പുറമെ നല്ല ഒന്നാന്തരം വിശ്വാസിയ, പുറമേക്കാല ബൈബിളും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എവിടെ കിടക്കുന്ന രഹസ്യം. ദൈവം ന്യായം വിധിക്കുമ്പോഴത്തേക്കും ഇവിടെ എന്തിനാ ന്യായം വിധിക്കുന്ന പറഞ്ഞു? മനുഷ്യരുടെ രഹസ്യങ്ങളെ ന്യായം വിധിക്കും. ഒറ്റ മനുഷ്യനും നീ ഉള്ളറയിൽ പറഞ്ഞത് പുരമുകളിൽ ഘോഷിക്കുന്ന ദിവസം വരും. ഈ രഹസ്യമായിട്ട് ചെയ്യുന്ന പാപം എന്ന് പറഞ്ഞാൽ ഒറ്റ മനുഷ്യനും അറിയില്ലെന്ന് വിചാരിക്കണം. അതേറ്റവും ഭയങ്കരമാണ്. അതേറ്റവും അതായത് വിശേഷം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഇരിക്കുന്ന രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ ലജ്ജിച്ചു പോകും. അത് അവനെ സ്വകാര്യമായിട്ട് കൊണ്ടുനടക്കുക. അത് ന്യായവിധിക്കുള്ളതാണ്. നിശ്ചയമായിട്ടും നാളെ അത് പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം കർത്താവ് ന്യായം വിധിക്കും. അതിന് മുമ്പേ കർത്താവിൻ്റെ വചനം പറയുന്ന അതിന് മുമ്പേ അത് പുറത്ത് കളയണം. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് ഇത് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ഇന്ന് ഈ അധികാലത്ത് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇതുള്ളവന് സുവിശേഷം പറയാൻ പറ്റില്ല. അതറിയോ ഏതുള്ളവൻ? രഹസ്യമുള്ളവന്. രഹസ്യമുണ്ട് അവന്. വ്യക്തിപരമായ രഹസ്യമുണ്ട്. രഹസ്യമുള്ളവന് സത്യം പറയുമ്പോൾ കോൺഫിഡൻസ് ഉണ്ടാവില്ല. വചനകഥ എടുത്തു കഴിഞ്ഞ സമയം പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പെട്ടെന്ന് പറയാം. രണ്ട് പേരും നാലിൻ്റെ ഒന്ന്. ഏതൊക്കെയാണ്? ഏതാണ് രണ്ട് പേരുടെ നാലിൻ്റെ ഒന്ന്? അതായത് ആകയാൽ ഞാൻ എന്നാ വേഗം വായിച്ചു എന്നാ വായിക്കുമില്ല. അതാണ് കുഴപ്പം. ആ അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് സത്യം വെളിപ്പെടുത്തുന്ന കണ്ട്. അപ്പൊ സത്യം വെളിപ്പെടുത്തുന്ന സത്യം, സത്യം എന്ന് പറഞ്ഞ എന്താ? സുവിശേഷമാണ്. സുവിശേഷത്തിൽ കൂടെ സത്യം വെളിപ്പെടുത്തണം. സുവിശേഷം പറയാൻ നടക്കുന്നവർക്ക് ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യം ഏതാ? ഏതാ? രഹസ്യം ഉണ്ടാകാൻ പാടില്ല. രഹസ്യം രഹസ്യമാവും ഉണ്ടാകാൻ പാടില്ല. ദൈവദിനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്ന രഹസ്യഭാവം. അപ്പൊ കണ്ണാടി കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പിടിക്കുന്ന പൊടിപടലമാണ് ഏത്? രഹസ്യം. രഹസ്യഭാവം. അപ്പൊ രഹസ്യഭാവം വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഏറ്റവും ആദ്യം പറ്റി പിടിക്കുന്ന എവിടെയാണ്?
കണ്ണാടി കണ്ണാടി ആ കണ്ണാടിയിൽ എവിടെ പറ്റിപ്പിടിക്കും? ജില്ലയില്. ജില്ലയില് വേദം 90-ാം സങ്കീർത്തനം 8-ാം ഭാഗം പറയുന്നത് എന്താ? 90-ാം സങ്കീർത്തനം 6-ാം അക്ഷരം. ഞങ്ങളുടെ രഹസ്യഭാവങ്ങൾ നിന്റെ മുഖപ്രകാശത്തിലിരിക്കുന്നു. അപ്പോ കണ്ണാടി മേടിച്ചുകൊണ്ട് വന്നതിന് ശേഷം നല്ല തെളിവായിട്ട് കണ്ടോണ്ടിരുന്നതാ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പൊടിപടലം പിടിച്ചു, ഇപ്പൊ ശരിക്കും കാണാൻ പാടില്ല. ഇതുപോലെയാണ് ദൈവം വിശ്വാസത്തിലേക്ക് വരുമ്പോ നോക്കിയപ്പോ ദൈവം അവിടെ നോക്കുന്നവനാ, മനുഷ്യൻ പുറമേ ഉള്ള തന്നെ നോക്കുന്നു. യഹോവയായ ദൈവമോ ഹൃദയം നോക്കുന്നു, ഹൃദയം നോക്കുന്ന ഹൃദയത്തിലേക്ക് വിശ്വാസത്തിലേക്ക് വന്നപ്പോ നോക്കിയപ്പോ എന്താ കണ്ടേ? ദൈവത്തിന്റെ തന്റെ പുത്രനെയാണ് കണ്ടത്, തന്റെ പുത്രന്റെ പടം. ദൈവത്തിന്റെ ആഗ്രഹം എന്തായിരുന്നറിയോ? ഈ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം, മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും നിറയാൻ പറഞ്ഞു. അപ്പോ ഞാൻ ഇരിക്കലൊരു ഒരു ഒരു എൻ്റെ ഒരു സഹോദരൻ വിശ്വാസിയ, അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുക, കമ്പ്യൂട്ടറിൽ വർക്ക് വെച്ചിരിക്കുക. അപ്പൊ അതൊന്നും തുറന്നു നോക്കി, എൻ്റെ ദൈവമേ, ഇത് കാണേണ്ട കാഴ്ച. അദ്ദേഹത്തിനൊരു മകനുണ്ട്, ജോയൽ എന്നാ പേര്. ആ കുഞ്ഞിന്റെ പടം, വിവിധ തരത്തിലുള്ള പടം, 1,000-10,000 എത്രയോ എണ്ണിയാൽ തീരാത്തതുപോലെ വിവിധ പടങ്ങൾ ഇട്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം അത് കണ്ട് ഇടയ്ക്ക് സന്തോഷിക്കും. ഇതുപോലെയാ ദൈവത്തിന്റെ ആഗ്രഹം. ആൽബം തുറക്കുന്നത് പോലെ ഇരിക്കണം ഈ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ. എന്ത് കാണണം എന്ന് പറഞ്ഞു. ഇനിയെങ്കിലും ഇനി മറന്നു പോകരുത്, ഞാൻ പല പറഞ്ഞിട്ടുള്ളതാ, മറന്നുപോയി, പിന്നെ മറന്നുപോയി. ഈ ലോകത്തിലേക്ക് 10,000 കോടി മനുഷ്യരുണ്ടെങ്കിൽ 10,000 കോടി മനുഷ്യരിലേക്ക് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ എന്ത് കാണണം? അവരെയൊക്കെ ഹൃദയങ്ങളിൽ ഈ പടം കാണണം. ആരുടെ പടം? തൻ്റെ പുത്രന്റെ ഉച്ചാരണം. ഇതാണ് യഥാർത്ഥ മനുഷ്യൻ. അപ്പൊ മനുഷ്യനെ കുറിച്ചുള്ള ദൈവോദ്ദേശം മനസ്സിലായ? ഇനി അത് അങ്ങനെ ദൈവം തൻ്റെ പുത്രനെ ഈ കണ്ണാടിയിൽ കണ്ടോണ്ടിരുന്നതാ. കണ്ടോണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് പൊടിപടലം വേണു. എന്താ പൊടിപടലം? രഹസ്യഭാവം. രഹസ്യഭാവം അങ്ങനെ അങ്ങനെ വന്ന് 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 അതിങ്ങനെ പതുക്കെ മൂടി, അതിങ്ങനെ പതുക്കെ മൂടിയതോടുകൂടി എന്ത് വന്നു? ഒടുവിൽ മൂടുപടന്ന്. ആദ്യമൊക്കെ രഹസ്യഭാവമായിട്ട് തുടങ്ങിയതിന് ശേഷം ഒടുവിൽ കൊണ്ടുവന്ന് ഒരു പാപം ചെയ്തതിന് ചിലപ്പോൾ ഒരു പുതപ്പ് കൊണ്ടുവന്ന് കിട്ടുന്നതുപോലെയായി. ഇപ്പൊ എന്ത് ചെയ്യാൻ പാടില്ല? ഒന്നും കാണാൻ പാടില്ല, ഒന്നും കാണാൻ പാടില്ല. അപ്പൊ ഈ പുതിയ നിയമത്തിൽ കർത്താവ് നമ്മെ വിളിച്ചത് ഏതൊക്കെയതിനു വേണ്ടിയിട്ടാ? ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെ ഹൃദയം ഇതുപോലെയാ. അബ്രഹാമിന്റെ ഹൃദയം അബ്രഹാമാണോ? അബ്രഹാമാണോ ഈ ഇരിക്കുന്ന നമ്മുടെ അമ്മച്ചയാണോ വലുത്? ഇത് സംശയ പേടിയാ, പേടിയെ പറയാം. ഈ ഇരിക്കുന്ന ഒരാളിലൊരാളാണോ അബ്രഹാമാണോ വലുത്? അല്ലെങ്കിൽ ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയലാണോ വലുത് എന്ന് ചോദിച്ചാൽ എന്നാ പറയും? എന്നാ പറയാനല്ലേ. എന്നാ വചന പറയുന്ന എന്തറിയോ? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ ശമവനേക്കാൾ വലിയവനില്ല. അപ്പൊ സ്ത്രീകളിൽ നിന്ന് ജനിച്ച മനുഷ്യരിൽ ഏറ്റവും വലിയവൻ ആരാ എന്ന് പറഞ്ഞു. അപ്പൊ അബ്രഹാമിനേക്കാൾ വലിയവൻ ആരാ? ദാനിയലിനേക്കാൾ വലിയവൻ ആരാ? എന്നിട്ട് കർത്താവ് പറയാ, ഈ നിൽക്കുന്ന ചെറുവീരിലൊരുത്തൻ അവനേക്കാൾ വലിയവനാണ്. മനസ്സിലായോ? അതുകൊണ്ടാ പറയുന്നത്, സഭയിൽ വരുന്ന ഒരു മനുഷ്യൻ തുച്ഛീകരിക്കരുത്. അവൻ ചെറുപ്പം വലിയവനാകട്ടെ ചെറിയവനാകട്ടെ, അവനെ കാണാനും ചിലപ്പോൾ വലിയ പേഴ്സണാലിറ്റി ഒന്നും ഉണ്ടാവില്ല, അവൻ ഒന്നുമില്ലാത്തവനായിരിക്കും. പക്ഷെ അവൻ വന്നിരിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ദൈവം എങ്ങനെയാ ഇവനെ കാണുന്നത് നമുക്കറിയാവോ? കാരണമുണ്ടല്ലോ, ഈ വന്നിരിക്കുമ്പോഴത്തേക്കേ നേരെ പാടില്ല, നിൽക്കാനും കൂടെ പാടില്ല. നമ്മുടെ അമ്മച്ചിക്ക് അങ്ങോട്ട് അബ്രഹാമിലേക്ക് നോക്കുമ്പോ അബ്രഹാം മാന്യനാ, വിശ്വാസികളുടെ ദേഷണ. പക്ഷെ ഈ സാധനം കാര്യം കാണാൻ പറ്റില്ല. ഏത് കാര്യം ഒന്ന് പറഞ്ഞേ? തന്റെ പുത്രനെ പൂർണമായി കലർക്കില്ലാതെ കണ്ണാടിയിൽ കാണുന്ന പോലെ അബ്രഹാമിന്റെ ഉള്ളിൽ കാണാൻ പറ്റില്ല. എന്താ കാരണം? എന്താ കാരണം? പഴയ നിയമത്തില് ഈ കണ്ണാടി പാപത്തിന് ശേഷം ഈ കണ്ണാടി പിന്നെ കഴുകാനായിട്ട് നമ്മുടെ ഉടുപ്പേല് കറ വന്നു കഴിഞ്ഞാൽ കറ വന്ന് ഇതേ ശരി കറ വന്നു കഴിഞ്ഞാൽ കഴിക്കണം. ഇത് വന്നു കഴിഞ്ഞാൽ വാഴയുടെ കറ വന്നു എന്തി അതിനും അതിന് ഒരു വഴിയുണ്ട്. അലക്കാരുടെ അടുത്ത് നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു അലക്കുകാരൻ, അപ്പം അവരോടൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കണം, അതിനൊരു വഴിയുണ്ട്. പിന്നെ
ചോരക്കറ വീണ് കഴിഞ്ഞാൽ എന്ത് വഴി ചെറുനാരിക്കോ അങ്ങനെ ഏതാണ്ട് ഒരു കൂട്ടുണ്ട്, അതും കൂടെ കൂടിയിട്ട് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു മരുന്നുണ്ട്. എന്ത് കളയാ? കറ കളയാ. ഇതുപോലെ തന്നെ ഈ കണ്ണാടിയിൽ വേണം. ഏത് കണ്ണാടിയിൽ വേണം? നേരുള്ളവന്റെ ഹൃദയം എന്ന കണ്ണാടിയിൽ വീണ ഈ അഴുക്ക് നാക്കി മാറ്റിക്കളയാൻ ഒരു മരുന്ന്. ഏത് മരുന്നാ? കർത്താവിന്റെ രക്തം. കർത്താവിന്റെ രക്തമാ. അപ്പൊ കർത്താവിന്റെ രക്തം എന്നുണ്ടോ അബ്രഹാമിന്റെ കാലത്ത്? അപ്പൊ എന്തുകൊണ്ട് ഈ പുതിയ നിയമ വിശ്വാസി അബ്രഹാമിനേക്കാൾ വലിയവനായെന്ന് മനസ്സിലായ? ആ അവന്റെ രക്തത്താല് ഇതെന്ത് ചെയ്തു? ഈ കണ്ണാടി വെളുപ്പിച്ചതാണ്. അവനാര് കർത്താവിന്റെ സ്തോത്രം. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് നോക്കുമ്പോഴേക്കും അപ്പൊ ആ സ്വന്തം മകനെ ഇവിടെ കൊണ്ടുപോയി യാഗവഴുത്തി കൊണ്ടുപോയതിന് ശേഷം കത്തി എടുത്താ വെട്ടാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അബ്രഹാമേ നീ മകന്റെ കൈവയ്ക്കരുത്, നീ ദൈവത്തെ ഭയപ്പെടുന്നത് എനിക്ക് മനപ്പോ മനസ്സിലായി. ദൈവമേ ഒരു നേരം ആരാ നിൽക്കുന്നറിയോ? ഇയ്യോ അബ്രഹാം ദാനിയേത് ഏറ്റവും പുതിയ പ്രശ്നം ദാനിയേത് ദൈവത്തിന് ഹൃദയപ്രകാരമുള്ള ദാവീദ് ഇതെല്ലാവരും നിൽക്കുമ്പോഴത്തേക്കും ഒരാളെന്ന് വരിക ആരാറിയോ? ദൈവസഭയിൽപ്പെട്ട ഒരാൾ. യോ അവരെക്കാൾ ഭയങ്കര ഇത് എന്ത് പ്രമാണമാണ്, എന്ത് പ്രമാണമാണ്! അതിൻ്റെ ഒക്കെയും ആധാരം അവൻ്റെ രക്തമല്ലേ? ഇതിൻ്റെ ഒക്കെയും ആധാരം അവൻ്റെ ത്യാഗമല്ലേ? ഒരു ദുരഭിമാനം ഉണ്ടായില്ല. ഇവരുടെ മുമ്പിൽ ഇങ്ങനെ എന്നെ അപമാനിക്കുമ്പോൾ തൻ്റെ മേൽ വീണ അപമാനം അലക്ഷ്യമാക്കിയെന്ന ആരെങ്കിലും ആക്ഷേപിച്ചു. അവൻ അന്ന് തൻ്റെ കാര്യം നോക്കിയിരുന്നെങ്കിൽ, അന്ന് തൻ്റെ അഭിമാനം നോക്കിയിരുന്നെങ്കിൽ നമ്മളിവിടെ ഇരിക്കില്ല, ഒരു മനുഷ്യനും ഇരിക്കില്ല. അപ്പം നമ്മുടെ ഉള്ളില് ഈ വന്നിരിക്കുന്ന കറ നീക്കുവാൻ അവനിങ്ങോട്ട് വന്നു. വന്നതിന് ശേഷം എന്ത് ചെയ്തോ? ഏറ്റവും ആദ്യമേ തന്നെ വീണ മാറ്റിയൊക്കെ ക്രമം എന്ന് പറഞ്ഞ് ആദ്യം ഈ കണ്ണാടിയിൽ എന്ത് വേണോ? രഹസ്യഭാവം. അതിനാൽ എന്ത് വേണോ? പ്രകാശം പോയി, പൊടി പടലം വേണം. അത് കഴിഞ്ഞിട്ട് എന്ത് വന്നു? മൂടു പടലം. അപ്പൊ ഇത് ഏറ്റവും ആദ്യം എടുക്കേണ്ടത് ഏതാ? 2 കൊരിന്ത്യ 3:18. കർത്താവിന്റെ സ്തോത്രം. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത്, അതായത് ഏറ്റവും ആദ്യം എന്ത് മാറണം? മൂടുപടം നീങ്ങണം. അതാണ് ആദാമ്യ പാപം. എന്ത് ചെയ്യണം? മൂടുപടം അങ്ങോട്ട് നീങ്ങണം. ഈ പുതപ്പം എടുക്കണം. പുതപ്പെടുക്കുമ്പോൾ ശകലം കാണാം. അത് എടുത്തതിന് ശേഷമാണ് നമ്മൾ പഠിക്കുന്നത് മൂടുപടം നീങ്ങിയ മുഖത്ത്. ഇനി അത് അവിടെ നിൽക്കട്ടെ, അത് മാറ്റരുത്. ഇനി ഒന്നിൻ്റെ 6 എടുക്ക്. 1 യോഹന്നാൻ 1:6 കേട്ടോ. ഒരു കണ്ണട പഠിക്കാൻ ഞാൻ പറഞ്ഞു. അവന്റെ പുത്രനായ 1:7 1 യോഹന്നാനോ? ഒന്നിൻ്റെ 7 അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നാമെ ശുദ്ധീകരിക്കും. ഏറ്റവും ആദ്യം എന്ത് മാറ്റി? ഓ മൂടുപടം നോക്കി. അത് കഴിഞ്ഞിട്ട് സകല രഹസ്യ പാപങ്ങളും ഇത് എഴുതിയതോ മാറ്റി. ആദ്യത്തെ ആരാധന ഓർക്കണ്ടോ? തന്റെ നാമത്തിൽ മാനസാന്തരപ്പെട്ട വന്നെങ്കിൽ ഓർക്കണ്ടാവും. ആദ്യം വന്ന വരവ് എങ്ങനെയാ? അയ്യോ എങ്ങനെ വന്നെന്നറിയോ? ഒരു ദുരഭിമാനമില്ല. ആരെല്ലാം തല്ലിയാൽ, ആരെല്ലാം അപമാനിച്ചാൽ, ആരെല്ലാം നിരസിച്ചാൽ ഒരു കുഴപ്പമില്ല. സൈനികൾ ദൈവം എന്റെ പക്ഷത്തുണ്ടെന്ന് പറഞ്ഞാൽ അന്ന് ഒരു അഭിമാനം നോക്കിയില്ല. ഉടയവൻ എനിക്ക് മറുപടി ഉടയവൻ. അത് ഇന്നായിരുന്നെങ്കിലും കർത്താവ് സ്തോത്രം. ഇന്നാണ് സംഭവം മാറി, ജീവിതശൈലി മാറി. ഇന്ന് മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല, അത് ഞാൻ എന്നുള്ള നിലയ്ക്ക് എന്നോട് പറയാൻ പാടില്ലാത്തതായിരുന്നു, 1 കിലോ പ്രായം നോക്കണ്ടേ, ഈ സ്ഥാനം നോക്കണ്ടേ, ഇല്ലെങ്കിൽ പുതുതായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ വന്നതാ. പക്ഷെ അന്ന് അങ്ങനെയല്ലായിരുന്നു. ഒറ്റ പ്രയോഗമുള്ളൂ, കർത്താവേ അവർ ശപിക്കട്ടെ, നീ അനുഗ്രഹിക്കണമേ. കർത്താവ് സ്തോത്രം.
അവർ നിന്ദിക്കട്ടെ, അവർ ദൂഷിക്കട്ടെ, പക്ഷേ നീ എന്നെ അനുഗ്രഹിക്കണം. ഈ ഒരൊറ്റ ചിന്തയുണ്ടായിരുന്നു, ഒറ്റ ചിന്തയുണ്ടായിരുന്നു. കാരണം എന്തറിയോ? കാരണം വന്നിരിക്കുമ്പോ തന്നെ ഉടയവൻ മാറ്റില്ല, ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കുക. എവിടെ പോയിരുന്നാലും എവിടെ പോയിരുന്നാലും നമ്മള് ഞാൻ നിങ്ങളുണ്ട് ഒരു 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 കുഞ്ഞേ ഉള്ളൂ. അതായത് വാർദ്ധക്യത്തിൽ വാർദ്ധക്യത്തിലുണ്ടായതാ, താമസിച്ചുണ്ടായതാ. ആ തള്ള ഇവിടെ ആ അമ്മച്ചി അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുമ്പോൾ അതിൻ്റെ കുഞ്ഞ് ഇവിടെ ഇരിക്കുക, ഫ്രണ്ടിലിരിക്കുക. ഈ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞ് എന്നാൽ ഏഷ്യാപ്രധാനം 40-ൻ്റെ തീർക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേഗം എടുക്കുകയൊക്കെ ചെയ്യും. എടുത്തതിന് ശേഷം എപ്പോൾ നോക്കിയാലും കണ്ണെവിടിയാ? ഈ ഒരെണ്ണം ഉള്ളേ, ഞാൻ പറയണതല്ല, അത് അവിടെ ഉള്ളൂ. ഇതുപോലെയാണ് ദൈവം എന്താ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഏതിലേക്കാ പറഞ്ഞേ? നേരുള്ളവന്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോ കർത്താവ് സാധനം വന്നു കഴിഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന ആ നിഷ്കളങ്കതയിൽ ദൈവ കർത്താവിന് നിന്നിൽ നിന്ന് കണ്ണെടുക്കാൻ മനസ്സിലായിരുന്നു. അതാ പറഞ്ഞിരിക്കുന്നത്. എന്താ മതി ഈ ഒരു ദിവസം 36:7 പറഞ്ഞിരിക്കുന്ന അവൻ നീതിമാനാണ്. 36:7 വേഗം വായിക്കണം, വേഗം വായിക്കണം. അവൻ നീതിമാന്മാരിൽ നിന്നും തന്റെ കടാക്ഷം മാറ്റുന്നില്ല. കാരണം കർത്താവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടു വന്ന് എന്ന് എപ്പോ നോക്കിയാലും ദൈവം എവിടെ നോക്കിയിരിക്കുന്നു? നീതിമാരെ ഈ ഭാഗത്തേക്ക് നോക്കിയിരിക്കും. കാരണം എന്താ, എന്തൊക്കെ നീക്കിയതാ കണ്ണാടിയെന്ന് മൂടുപടം രഹസ്യഭാവം ഒക്കെ നീക്കി ക്ലിയറാക്കി ഇന്നിപ്പോ നോക്കിയാൽ എന്ത് കാണാം? ദൈവപുത്രനായ ക്രിസ്തുവിനെ. അതാണ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന, എപ്പോഴും. ഇനി നമുക്ക് മറ്റത് വായിക്കാം, 2:3-17. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ, എന്തുപോലെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നതായി. കർത്താവ് സാധനം നാളെ ഉണ്ടല്ല, നാളെ ശരീരം വിട്ട് ഇങ്ങോട്ട് ആത്മാവ് പുറത്തേക്ക് ഇറങ്ങി, ശരീരം വിട്ട് ആത്മാവ് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? ഇവിടെ വെച്ചിട്ടുണ്ട്, ഇവിടെ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കും ഒരു മനുഷ്യൻ്റെ ഈ വടക്കേന്ത്യയിലുള്ള ഒരു ഫുട്ബോൾ കളിക്കാരനായിരിക്കും, അയാളുടെ കട്ടൗട്ട് വെച്ചിരിക്കും, ഒരു വെട്ടിയെടുത്ത് ഹാർഡ് ബോർഡിൽ വരച്ചിട്ട് വെട്ടിയെടുത്ത് കളർ ചെയ്തേക്കണ. ദൈവത്തിൻ്റെ വരം പറയുന്നത് അതേ പ്രതിമയായിരിക്കും. ഏത് പ്രതിമ? യേശു എന്ന് പറയുന്ന ആ ദൈവപുത്രൻ്റെ അതേപോലെ ഇരിക്കും നമ്മുടെ ആത്മാവ് പുറത്തേക്ക് ഇറങ്ങി. അതിനാണ് ഇപ്പോഴേ തന്നെ കർത്താവ് എന്തൊക്കെ ചെയ്ത് വിളിച്ചു കൊണ്ടുവന്നു, എന്ത് നീക്കി? മൂടുപടം നീക്കി, രഹസ്യഭാവങ്ങളൊക്കെ നീക്കിയതിന് ശേഷം കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നതായി ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം അതാണ് കർത്താവ് അവൻ പറഞ്ഞ ക്രിസ്തുവിൽ മരിക്കാം. രണ്ട് മരണമാണ് നീതിമാന്മാർക്ക്. പഴയ നിയമത്തിൽ വിശ്വാസത്തിൽ മരിക്കുന്നു, പുതിയ നിയമത്തിൽ ക്രിസ്തുവിൽ മരിക്കുന്നു. പഴയ നിയമത്തിൽ വരാനിരിക്കുന്ന മശിഹായുള്ള വിശ്വാസത്തിലേ മരിക്കാൻ പറ്റുള്ളൂ. പുതിയ നിയമത്തിൽ എങ്ങനെ മരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച് ആത്മാവ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നോക്കി അങ്ങനെ ഇരിക്കും. പറയാ പോരാ ക്രിസ്തുവിനെ പോലെ ഇരിക്കും. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം, അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. കർത്താവ് സ്തോത്രം. ഇപ്പൊ ദൈവത്തിന്റെ ആഗ്രഹ ഉദ്ദേശം നമുക്ക് ഏകദേശം മനസ്സിലായി. സമയം പോയി. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ, ഇങ്ങനെ വന്ന് ആ സമയത്ത് അത് കഴിഞ്ഞതിന് ശേഷം ജീവിതം വേറെ വശത്തേക്ക് നീങ്ങി. വീണ്ടും മറ്റത് പോയിട്ടില്ല. ഏതൊക്കെയാ? ഏതാ രഹസ്യം? അതൊരു സുഖ. രഹസ്യം, ഈ രഹസ്യത്തിൽ നിന്നാണ് അനേകർക്ക് മറ്റുള്ളവരോട് ദ്രോഹം ചെയ്യുന്നത്. അതൊക്കെ അല്ലേ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്നതാ, അതൊക്കെ ഒന്നും പെട്ടെന്ന് പുറത്തു വരില്ല. അതും അത് സൂക്ഷ്മതയോടുകൂടി ഉള്ളിലിരിക്കുന്നതാ. എന്നാൽ അതിൽ നിന്ന് ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വന്നു. വീണ്ടും എന്തു വന്നു? മൂടുപടം വന്നു. മൂടുപടം വന്നതോടുകൂടി ഏറ്റവും ആദ്യം ഇല്ലാതായത് എന്താ? ഞങ്ങളുടെ രഹസ്യഭാവങ്ങൾ എവിടെ ഇരിക്കുന്നു? നിന്റെ മുഖത്തല്ല, മുഖപ്രകാശത്തില്. അപ്പൊ ഏറ്റവും ആദ്യം നിന്ന് പോകുന്നത് എന്താ? പ്രകാശമാണ്. മുഖം പോയിട്ടില്ല, പ്രകാശമാണ്.
ഈ പ്രകാശം പോയതിന്റെ കാരണം എന്താ? ഏ ചിലത് മൂടുപടവും വേണ്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് ആരാധനയ്ക്ക് വരുമ്പോൾ എല്ലാവരും അതെ. ഭൂമിയിൽ ജീവിക്കുന്നവർ നമ്മിൽ പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നാം അവനെ അവർക്കം പറയാം. അത് ശരിയാ, അത് അസത്യവാദിയാക്കുന്നു. വചനത്തിന്റെ ഭാഗം പറയാൻ കഴിവുണ്ടെന്ന് പറയാനുണ്ടോ? അത് ദൈവത്തിനും ഭാഗം. അത് അത് എത്ര ശ്രേഷ്ഠമാണെന്നറിയോ? നമുക്ക് ഇപ്പൊ പറഞ്ഞെന്നാ, ഇപ്പൊ പറഞ്ഞ വാക്യം നമ്മിൽ പാപമില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ അസത്യവാദിയാകുന്നു. അപ്പൊ നമ്മിൽ എന്തുണ്ട്? പാപമുണ്ട്. ഈ രഹസ്യ പാപമുണ്ട്. അതില്ലാത്തൊരാരുമില്ല. അരഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സ്വമേധാ പാപത്തിന്റെ വിഷയങ്ങളാണ്. അതിപ്പോ അതിലേക്ക് പോയാൽ സമയം പോകും. അപ്പൊ ഇങ്ങനെ രഹസ്യ പാപങ്ങൾ നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുക. രഹസ്യ പാപങ്ങൾ ഉള്ളിലുണ്ടെങ്കിൽ അതപ്പൊ മുഖത്ത് അതിന്റെ ഭാഗം കാണും. ഇവിടെ വന്നിരുന്ന് ആരാധന, കർത്താവേ ആകാശം ചായച്ചിറങ്ങി വരണമേ, ഭയങ്കര പ്രാർത്ഥനയും ഭയങ്കര ഇതൊക്കെയ. ദൈവം നോക്കുമ്പോൾ എന്ത് കാണുന്നില്ല? പുത്രനെ ചിലരുടെ ഹൃദയത്തിൽ പ്രകാശത്തെ കാണുന്നില്ല. അത്ര മുഖമുണ്ട്, എന്തില്ല? ചിലരുടെ ഉള്ളിൽ എന്താ? മുഖവുമില്ല, പ്രകാശവുമില്ല. കാരണം അവിടെ എന്ത് വേണ്ടിയിരിക്കുന്നു? ഈ രണ്ട് കാര്യങ്ങൾ നീക്കുന്നതാണ് എന്ത്? ഒന്ന് പറഞ്ഞു, എന്ത് പറഞ്ഞു? ആരാധന. ഇത് രണ്ടും ഇന്ന് നീങ്ങിപ്പോയാൽ ഇന്ന് സ്വർഗം ഈ ആരാധനയിൽ പ്രസാദിച്ചല്ലോ. ഹല്ലേലൂയ അടങ്ങിയിരിക്കല്ലേ. കർത്താവേ സ്തോത്രം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് കളയാൻ ഈ കളയാൻ സമയ. ഏതെങ്കിലുമൊക്കെ കരടുണ്ടെങ്കിൽ ഈ സമയത്ത് കളഞ്ഞാൽ അത് സ്വർഗം അംഗീകരിക്കും. കഥനെ കാണുവാനാർത്തി വാളരുന്നേ ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കണ്ടാലും കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നൂരാ. ചെയ്ത പ്രിയൻ വരും നിശ്ചയം, ചെയ്ത പ്രിയൻ വരും നിശ്ചയം. കാതനെ എന്നാൽ വേറൊരു ഘട്ടോടെയുണ്ട്, അങ്ങോട്ട് കൂടി പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പോ ഏറ്റവും ആദ്യം എന്ത് പിടിക്കുന്നു? പൊടിപടലം. അതിന് മേലെ മൂടുപടം. മൂടുപടം നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ചിലര് കുറച്ചുകൂടെ അങ്ങോട്ട് അങ്ങോട്ട് പോകും. ചിലര് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിന്മേലെ ചിത്രം വരയ്ക്കും. ഏത് ചിത്രമാണെന്ന് അറിയാം? എന്നാലും അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സായിരുന്നു. ഇനി മാറ്റിയതിന് ശേഷം ശത്രു എന്ത് വരച്ചു? ഒരാൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ക്ലിയർ ആയിട്ടിരുന്ന മനുഷ്യനാ. ദൈവം നോക്കുമ്പോൾ തൻ്റെ പുത്രനെ കാണാമായിരുന്നു. ഇപ്പൊ ഒന്ന് നോക്കിയപ്പോഴത്തേക്കും അബ്രഹാം വരുമ്പോഴത്തേക്കും നോക്കുമ്പോൾ ആരുടെ പടം? ഇസഹാക്കിന്റെ പടം. നോക്കുമ്പോ കണ്ണാടിയിൽ ആരെ കാണുന്നു? ഇസഹാക്കിനെ കാണുന്നു. യാക്കോബ് വന്നപ്പോ യാക്കോബിനെ നോക്കുമ്പോ ആരെ കാണുന്നു? യോസഫിനെ കാണുന്നു. അത് അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? കുറച്ച് ദിവസമായിട്ട് സമാധാനമില്ല.
സമാധാനം ഇല്ല. എന്നാ കാരണം എന്നാ? ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. എന്നാ സ്വസ്ഥതയില്ലാതെ കാരണം? വചനം പറയുന്നത് അങ്ങനെയല്ലോ. ആരാധനക്കാരന് ബാക്കി പൂർണ്ണ സമാധാനം വരുത്താൻ കഴിവുള്ളതാണ് ക്രിസ്തുവേശുവിന്റെ നാമത്തിലുള്ള ആരാധന. എന്നാ ആരാധനക്കാരന് പൂർണ്ണ സമാധാനം വരുത്താൻ കഴിവുള്ളതാണ് ക്രിസ്തുവേശുവിന്റെ നാമത്തിലുള്ള. പഴയ നിയമത്തില് ഇപ്പൊ ഞാൻ എല്ലായിടത്തും സമയം പോകും. പഴയ നിയമത്തില് ആരാധനക്കാരന് പൂർണ്ണ സമാധാനം വരുത്താൻ സാധിക്കാത്ത ആരാധനയായിരുന്നു കുഞ്ഞാടുകളുടെ രക്തം, മൃഗങ്ങളുടെ രക്തം. ഇന്ന് ഇത് അങ്ങനെയല്ല. ഇവിടെ ഇവിടെ വരുന്നത് അങ്ങനെയല്ല. ഇവിടെ ആരുടെ രക്തമാ? ക്രിസ്തുയേശു എന്ന നിർമ്മലവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തമാണ് ഇവിടെ കിടന്ന് വരുവാന്ന് കർത്താവ് സ്തോത്രം. അപ്പോ ഇന്ന് ഇവിടെ ആരാധനയിൽ എഴുന്നേൽക്കുമ്പോ എങ്ങനെ ഏത് നിലയിലായിരിക്കണം എന്ന് പറഞ്ഞേ? പൂർണ്ണ സമാധാനത്തിലായിരിക്കണം. അപ്പൊ ആരാധിക്കുന്നവൻ എന്തില് ആയി തരും? പൂർണ്ണ സമാധാനത്തിലായി തരും. എന്തൊക്കെ നീങ്ങിപ്പോകണം? അരുതാത്ത വരച്ചിട്ടുള്ള ചിത്രങ്ങൾ നീങ്ങിപ്പോകണം. കർത്താവ് സ്തോത്രം. ചിത്രങ്ങൾ നീങ്ങിപ്പോകണം, പിന്നെ മൂടുപടം നീങ്ങിപ്പോകണം, പിന്നെ ഓടി നീങ്ങിപ്പോകണം. ഉടയവന്റെ പരാതി തീർന്നു. ഇന്ന് നിന്നിൽ പ്രസാദിക്കുക. ഇന്ന് ഇവിടെ നിന്ന് സമാധാനത്തോടെ എഴുന്നേൽക്കും. ഈ ലോകത്ത് നീ സാക്ഷിയായി തീരുവാൻ, അനേകർക്ക് സത്യം വെളിപ്പെടുത്തുവാൻ നിന്നെ കൊണ്ട് ദൈവകൃപയ്ക്കായി സ്തോത്രം. മനസ്സിലായല്ലോ. ചിലത് അങ്ങനെയൊന്നും പോവില്ല, ചിലത് അങ്ങനെയൊന്നും പോവില്ല. അന്നേരം ആ കർത്താവ് കൈവയ്ക്കണേ. ആദ്യം യോസേപ്പ് അങ്ങ് പോയി, പിന്നെ ബെന്യാമിൻ അങ്ങ് പോയി, പിന്നെ റാഹേൽ അങ്ങ് പോയി. ഇത് മൂന്നെണ്ണമായിരുന്നു പ്രശ്നം. ഇത് മൂന്ന് പേരും ആ പ്രശ്നം. യാക്കോബിന്റെ ജീവിതത്തിലെ പരാജയം എന്ന് പറയുന്നത് ഇവർ മൂന്ന് പേര്. ഈ മൂന്ന് പേരെ കഷ്ടപ്പെടുത്തിയതാരാ? കേൾക്കാൻ ശ്രമിച്ചു. കുടുംബത്തില് അപ്പനെ കർത്താവ് വിളിച്ചതാ. അപ്പനെ കർത്താവ് വിളിച്ചതിന് ശേഷം മൂന്നാമത്തെ ഒരു മോനുണ്ട്, മൂന്നാമത്തെ മോൻ. അപ്പന് നടക്കണ വഴിക്ക് ഇങ്ങനെ ഒരു വരിവുണ്ട്, ഒരു ചെറിയ. ബാക്കിയുള്ള എല്ലാ മക്കളും മര്യാദയ്ക്ക് നടക്കണം, മൂന്നാമത്തവന് ഒരു ചെറിയ ഇങ്ങനെ ഒരു വരിവുണ്ട്. അത് മാത്രമല്ല, അപ്പൻ്റെ ഏകദേശം ഷെയ്പ്പാ. അപ്പന് അപ്പൻ്റെ ഷെയ്പ്പുണ്ട് മുഖത്തിന്. രണ്ടടയാളം ഏതൊക്കെയാ? ഒന്ന് സൈഡിനൊരു വലിവും, പിന്നെ മുഖത്തിന് അപ്പൻ്റെ ഷെയ്പ്പ്. അപ്പനും ബാക്കി ഏഴ് മക്കളെക്കാൾ കൂടുതൽ അഷ്ടം ആരോടാ? ഈ മൂന്നാമത്തവനാണ്. തന്നെ പോലെ തന്നെ ഇരിക്കുന്നതാ. വേറെ ആർക്കും ഒരു കുഴപ്പമില്ല, വേറെ ആർക്കും ഒരു കുഴപ്പമില്ല. ഈ മോന് എന്നും ദീനോ, ഒരിക്കലും ഒന്നും നന്നാവില്ല. അവൻ ഇടയ്ക്കിടയ്ക്കൊക്കെ നാടുവിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൻ്റെ അപ്പൻ്റെ ഉള്ള പൈസ എടുത്ത് ഒക്കെ കട്ടുകൊണ്ട് അവൻ നാടുവിട്ട് പോയിക്കൊണ്ടിരിക്കും. എന്നും അപ്പൻ്റെ ഉള്ളിൽ വേദനയാണ്. എന്താ എന്ത് കാര്യം? വിളിക്കപ്പെട്ട അപ്പൻ്റെ മുമ്പ് അപ്പൻ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നോക്കുമ്പോൾ, കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന തന്നെ ഒരു മകൻ ഇങ്ങനെ അതങ്ങള കർത്താവ് സ്തോത്രം. അതങ്ങ് മായ്ക്ക്, ഇനിയും മായ്ക്കാൻ കർത്താവിനറിയാം. നീ മുൻകണ്ടവനാണെങ്കിൽ അത് എടുത്തു കളയാൻ കർത്താവിനറിയാം. ചടിച്ചാൽ വിഷയം മാറും, ചടിച്ചാൽ കാര്യം മാറും. മകൻ അവിടെ മര്യാദയ്ക്ക് ജീവിച്ചോളൂ. കർത്താവിന് കർത്താവിന് അവനൊന്നും വേണ്ട. അവൻ മര്യാദയ്ക്ക് ദൈവിക സംരക്ഷണത്തിൽ ദൂതന്മാരുടെ കാവലോടുകൂടി ജീവിച്ചോളൂ. ഇന്ന് അവന്റെ ജീവിതത്തെ നരകതുല്യമാക്കിയത് വിളിക്കപ്പെട്ടവന്റെ തെറ്റാ. വിളിക്കപ്പെട്ടവന്റെ പ്രേമ അങ്ങോട്ട് കൂടുതലാ. അവരൊറ്റ കാര്യമാണെന്ന് അവൻ കഷ്ടപ്പെടാൻ കാരണം പോകുവാണ്. അവൻ പറയുകയാണ്, സഹോദരന്മാരോട് ചോദിച്ചു, കൊല്ലല്ലേ ഒട്ടക്കണത്തിലേക്ക് ഇട്ട് എടുത്ത് കാശ് കൊടുത്ത് വിറ്റ് പോവുകയാണ്. ദൈവമേ, എൻ്റെ സഹോദരന്മാരോടും ചെയ്തു എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എന്താ അനുഭവിച്ചത്? കാരണം എന്താ? കാരണം എന്താ? കർത്താവ് സ്തോത്രം. അപ്പം പറയുക, എൻ്റെ നിറയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുവാനാക്കും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ മകൻ ബെന്യാമിനും പോകാൻ പോവാ. ശരി, ഒരു കാര്യം ചെയ്യ്, എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ പറയാ, ശരി ബെന്യാമിനും കൊണ്ടുപോക്കോ. ഞാൻ മക്കളില്ലാത്തനാവുന്നെങ്കിൽ ആകട്ടെ, ഞാൻ മക്കളില്ലാത്തനാവുന്നില്ല, ആകട്ടെ. ബെന്യാമിനും കൊണ്ടുപോക്കും. എത്ര പേര് നോക്കുക അപ്പുറത്ത്? രൂബേൻ, ഷിമിയോൻ, ലേവി, യഹൂദ, ഇസ്സാഖാർ മുതലാകട്ടിലെ മക്കള് എത്ര പേര് നിൽക്കുക? പത്ത് പേരോട് നിൽക്കുക. ആ പത്ത് പേരെ നിർത്തിക്കൊണ്ടാ പറയുന്നത്, ഇനി ഇവൻ അങ്ങ് പോയിട്ട് ഇവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരില്ലാത്തനാ?
അപ്പൊ ഇവരെ ആരും മക്കളായിട്ട് എണ്ണിയിട്ടുണ്ടോ? അവനവന്റെ അവനവന്റെ വീഴ്ചയ്ക്കും അസമാധാനത്തിനും അസ്വസ്ഥതയ്ക്കും വേറെ ആരും വഴി പറയണ്ട. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ സമാധാനം അവകാശമാണ്. അത് ഇല്ലാതെ വരുന്നുവെങ്കിൽ അത് നിന്നെ തന്നെ തെറ്റാ. അതങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ തന്നെ പറയുന്നത് ഇത് ക്രമമാ. മൂടുപടം എന്ന് വന്നതു, അതിനുമേൽ പൊടിപടലം വന്നു, അതിനുമേൽ മൂടുപടം വന്നു, അതിന്റെ മേലാണ് ഈ വന്നിരിക്കുന്ന ചിത്രം വന്നിരിക്കുന്നത്. കർത്താവിന്റെ വചനം പറയുന്നത് ഇത് മൂന്നും അങ്ങ് നീങ്ങിപ്പോയി കഴിഞ്ഞാൽ നീ ഏത് നിലയിലാവും? പൂർണ്ണ നീ നീ ആരാധനയിൽ എങ്ങനെ എഴുന്നേക്കണം? എങ്ങനെ സമാധാനത്തില്? പൂർണ്ണ സമാധാനത്തിൽ. കർത്താവിന്റെ വാക്ക് പറഞ്ഞവൻ മാറാത്ത വിശ്വസൻ. കർത്താവിന്റെ സ്തോത്രം. ആ കാര്യമാണ് ദൈവം നോക്കുമ്പോൾ, ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ ദൈവം ചിന്തിക്കുന്നത് എന്താണ്? യാഗം കഴിക്കേണ്ടതായിരുന്നു. യാക്കോവ് പത്ത് കാളനെ കൊണ്ടുവന്ന് യാഗം കഴിക്കാൻ പോകും. വേണമെങ്കിൽ കർത്താവ് പറയുകയാണെങ്കിൽ പത്തെണ്ണോട് ഇനിയും കൊണ്ടുവരാം, കാരണം ഒരുപാടുണ്ട്. പിന്നെ ഇല്ലെങ്കിൽ ആട്, ആടുണ്ട് ഇഷ്ടംപോലെ, മുട്ടാടുകൾ നല്ല ഊനമില്ലാതെ നിൽക്കുന്നുണ്ട്. യാഗം കഴിക്കാനായിട്ട് ഇഷ്ടംപോലെ യാഗം കഴിക്കാനായിട്ടുള്ള ഉപകരണങ്ങളും സാധനങ്ങളും എല്ലായിട്ടും വന്നിരിക്കുന്നു. പ്രധാനം അത് വേണ്ട, കാരണം ഇതെല്ലാം യാഗം കഴിച്ചാലും ഇതിനകത്ത് മാറ്റം വരില്ല. ഇതിനകത്ത് മാറ്റം വരുമെങ്കിൽ ഏതിനെ യാഗം കഴിക്കണം? ഏ ഇവന്റെ ഹൃദയത്തിൽ തന്റെ പുത്രനെ കാണണമെങ്കിൽ യോസഫിനെ യാഗം കഴിക്കണം. എന്തിന് അവനെ കഷ്ടപ്പെടുത്തുന്നു? എന്തിന്? ഏ വിശ്വാസികൾ വന്നതിന് ശേഷം തന്റെ ഹൃദയത്തിൽ ഓരോ വിഗ്രഹങ്ങളും കൊണ്ടു നടക്കും, ഓരോ താല്പര്യങ്ങളും. അതുകൊണ്ട് മൂടുപടങ്ങ് വീഴും, പൊടിപടലം വീഴും, അന്യന്റെ രൂപം അങ്ങോട്ട് വരും, ദൈവത്തിന്റെ പുത്രനെ കാണാനും പാടില്ല. അവനുമായി ദൈവമായിട്ട് വീണ്ടും യുദ്ധം ആരംഭിച്ചു. സമാധാനം എന്ന് പറയുന്നത് ഇല്ല. ഇന്നങ്ങനെയല്ല, ഇന്നങ്ങനെയല്ല. ഈ ആരാധനയിൽ പൂർണ്ണ സമാധാനം പ്രാപിപ്പാൻ കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മൾ വായിച്ച സങ്കീർത്തനം 94 സങ്കീർത്തനം എല്ലാവർക്കും അറിയാവുന്ന എന്താണ്? പ്രതികാരത്തിന്റെ ദൈവമേ, പ്രതികാരത്തിന്റെ ദൈവമായ യഹോവേ, പ്രതികാരത്തിന്റെ ദൈവമായി പ്രകാശിക്കണമേ, പ്രതികാരത്തിന്റെ ദൈവമായി പ്രകാശിക്കണം. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കേൾക്കുന്നത് പ്രതികാരത്തിന്റെ ദൈവം. അത് പ്രകാശിക്കുന്നത് എപ്പോഴാണ്? പ്രതികാരത്തിന്റെ ദൈവം പ്രകാശിക്കുന്നത് എപ്പോഴാണ്? ഒരു മനുഷ്യനെ, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? അവന്റെ അവനെ ഒരു അശുദ്ധാത്മാവോ ദുഷ്ടനോ ബാധിച്ചിട്ടാണ് അവനെ കൊണ്ട് ആ തെറ്റ് ചെയ്യിക്കുന്നത്, ഒരാളെ കൊണ്ട്. അപ്പൊ അവന് ഒരു ദുഷ്ടൻ വന്ന്, ദുഷ്ടാത്മാവ് വന്നതിന് ശേഷം മനുഷ്യനെ കൊണ്ട് ആ തെറ്റ് ചെയ്യിച്ചു. തെറ്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ദൈവം ഉടനെ തന്നെ ന്യായം വിധിക്കില്ല. പിന്നെന്താ? കാരണം ഇവന് അനുദപിക്കാൻ സമയം കൊടുക്കണം. ഇവൻ പറയും, അയ്യോ ഞാൻ തെറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ കുഴപ്പമില്ല. വന്ന ദുഷ്ടന് എണ്ണമുണ്ട്, അളവുണ്ട്. ദുഷ്ടതയ്ക്ക്, ദുഷ്ടതയ്ക്ക് എന്തുണ്ട്? എണ്ണമുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത് എന്താ? അശുദ്ധ ആത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയ ശേഷം എന്ത് ചെയ്യും? വിശ്വാസത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു അവന് എല്ലാ മനുഷ്യരിലും എന്തുണ്ട്? ഈ ലോകത്തിലുള്ള അടിസ്ഥാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും അശുദ്ധ ആത്മാവ് കൈവശമാക്കിയിരിക്കുന്ന ഭവനങ്ങളാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് ഭവനമാണ്. ഇതിൽ വസിക്കുന്നതാരാ? വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് അശുദ്ധാത്മാവാണ്. കർത്താവിനെ ഏറ്റുപറഞ്ഞ് വിശ്വാസത്തിൽ വന്നതോടുകൂടി ഇവൻ ഇറങ്ങിപ്പോകണം. അവനങ്ങ് ഇറങ്ങിപ്പോയി. ആ ഇതല്ലെങ്കിൽ എനിക്ക് വേറെ ഇഷ്ടംപോലെ, കാരണം ഇവിടെ കിടക്കുമല്ലോ പത്ത് എത്ര എത്രയായിരം കോടി, 1000 ഇപ്പൊ മൊത്തം ലോക ജനസംഖ്യ എത്രയാ? 1200 കോടിയെ പറ്റിയാ, 1000 കോടിയാ. ആ ഞാൻ ഇത്രയും പേരുടെ ഒരാളിലേക്ക് ഞാൻ പോവാൻ, അവിടെ ചെന്നപ്പോഴത്തേക്കും ഈ ഇത് വിട്ട് വേറൊരു സ്ഥലത്ത് ചെന്നപ്പോഴാ കാര്യം മനസ്സിലാണ്. എന്താ രാവിലെ ആലപ്പുഴയിൽ നിന്ന് ട്രെയിനിന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? എറണാകുളത്തേക്ക് രാവിലത്തെ ഓഫീസ് ടൈമിന് ആ ട്രെയിനൊന്നും കാണണമില്ല. ഒരാളുടെ ഇത് മാത്രമേ ഉള്ളൂ, കാലൊക്കെ പൊട്ടാം. ഇതുപോലെയാ ഓരോ മനുഷ്യരിലും ഇരുന്ന് നിൽക്കണേ, ആ ശുദ്ധാത്മാക്കൾ നിൽക്കണേ. അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിയവൻ ഞാൻ വേറെ പോയിക്കോളാം പറഞ്ഞ് പോയെങ്കിലും വേറെ ഒരു സ്ഥലവും കാണു കിട്ടുന്നില്ല. അപ്പൊ അവൻ പറഞ്ഞ എന്താ, ഞാൻ വന്ന് എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകും. ഇവിടെ കാരണം വേറെ പോയിട്ട് രക്ഷയില്ല.
വന്നു നോക്കിയപ്പോഴത്തേക്കും അത് അടിച്ചു വാരി അലങ്കരിച്ചിട്ടതായി കാണാം. നല്ല സന്തോഷമായിട്ട് കിടക്കുക. അപ്പൊ ഇപ്പൊ ഞാൻ അതിലേക്ക് പോയാൽ ആ വിഷയം വേറെ തരത്തിലേക്ക് അങ്ങ് പോകും. അപ്പൊ അങ്ങനെ തിരിച്ചു വന്ന് അവൻ അവിടെ ചെയ്യേണ്ടത് ചെയ്ത് ക്രമീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ വേറെ ദുഷ്ടാത്മാവ് വന്ന് അവിടെ പാർക്കുമെന്നാണ് ഉയർത്താൻ്റെ പകരം. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഒരു അശുദ്ധാത്മാവ് വന്ന് ഒരാളെ ബാധിച്ചു കഴിഞ്ഞാൽ ആ ബാധിക്കുന്നയാള് തെറ്റ് ചെയ്യുന്നതിന് എണ്ണോ ഈ അശുദ്ധാത്മാവിന്റെ ദുഷ്ടതയ്ക്ക് എണ്ണോ? പറവനെ ബാധിച്ച ദുഷ്ടന് എത്ര എണ്ണോ ഉണ്ട് പറ? എത്രാമത്തെ പ്രാവശ്യം ന്യായം വിധിച്ചേ? പത്താമത്തെ പ്രാവശ്യം. അപ്പൊ പത്ത് അവനെ വന്ന് ബാധിച്ച ദുഷ്ടന് എത്ര ദുഷ്ടതയുണ്ട്? പ്രധാനമായിട്ട് പത്ത് ദുഷ്ടതയുണ്ട്. അപ്പൊ ദൈവം ന്യായം വിധിക്കുന്നത് എത്രാമത്തേലാ? പത്താമത്തേല. അതുകൊണ്ടാണ് ഈ വിശ്വാസത്തിലേക്കൊക്കെ വന്ന് സഭയിലേക്കൊക്കെ വന്ന് കഴിഞ്ഞതിന് ശേഷം ഇഷ്ടം പോലെ ഞാൻ എൻ്റെ ഇഷ്ടമുള്ള പറയും. ആരാ എന്നോട് ചോദിക്കാം എന്താ? എനിക്ക് എൻ്റെതായ ചില കാര്യങ്ങളുണ്ട്. മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഈശ്വര ഇവനെ എന്നെ ദൈവം അനുവദിച്ചേക്കണം. പലപ്പോഴും പലരും സംശയിക്കാറുണ്ട് ഇവനെന്ത്, ഇതൊക്കെയാണ് ദൈവസഭ, ഇതെന്താ സംസാരിക്കുന്നത്, എന്താ പെരുമാറുന്നേ? അങ്ങനെയല്ല, ദൈവം ദൈവ എണ്ണു. ആ വന്നവന് എത്ര ദുഷ്ടതയുണ്ട്? വന്നവന് 22 ദുഷ്ടതയുണ്ടെങ്കിൽ ദൈവം എണ്ണി കൊണ്ടിരിക്കുക വരും. ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും. ഒരു സംശയമില്ല. കാരണം ഒരു വാക്ക് ഇതിൽ നിന്ന് പറഞ്ഞാൽ, ഇവിടെ പറഞ്ഞൊരു വാക്ക്, ഈ സഭയിൽ ഉച്ചരിച്ചൊരു വാക്ക് സ്വർഗത്തിൽ തിരിഞ്ഞു. കേട്ടാണ് സ്വത്രം. അതിനെ ചൊല്ലി ദൈവസേനയിൽ ക്രമീകരണം പ്രാപിച്ചോളൂ. അത് വേണ്ടി ഞാൻ പറയാ, എല്ലാവരും ശ്രദ്ധയ്ക്ക് പറയാ. ഇവിടെ നമ്മൾ സാക്ഷ്യത്തിലും ഓരോന്നിലും എഴുന്നേറ്റെന്ന് പറയുമ്പോണ്ടല്ലോ, നമ്മൾ വിചാരിക്കരുത് ഇവിടെ തീർന്നെന്ന്. അങ്ങനെയല്ല, കുറിച്ചു വയ്ക്കുന്നവനുണ്ട്, കുറിച്ചു വയ്ക്കുന്നവനുണ്ട്. അവൻ എണ്ണിക്കൊണ്ടിരിക്കുക, 1, 2, 3, 4, 9 ആയപ്പോ മോശയോട് പറഞ്ഞു, ഒരിങ്കോളാ പറഞ്ഞു, ഒരിങ്കോ. കാരണം ഈവനോട് ഇന്ത് ചെയ്യാൻ പോവാ, ആര് പ്രകാശിക്കാൻ പോവാ? പ്രതികാരത്തിന് ദൈവം പ്രകാശിക്കാൻ പോവാ, അവനുള്ള സമ്മാനം കൊടുക്കാൻ പോവാ. ഇത്രയും ദിവസം എല്ലാവരും നോക്കി നിന്ന് ഇസ്രായേൽ ജനത്തെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയവൻ, ദൈവത്തെ ഇങ്ങനെ നിഷേധിച്ചവൻ, ഇത്രയും അവനെ ഇത്രയും കാലം ആയി നിലനിന്നല്ലോ, മുതലായിട്ടുള്ള കാര്യങ്ങൾ അതിശയിക്കുക, അങ്ങനെ അതിശയിക്കൊന്നും വേണ്ട. പത്താമത്തെ ആയി, 9 പറഞ്ഞ ഒരിങ്കുളം പറഞ്ഞു, ഒരിങ്കുളം ഞാൻ പ്രകാശിക്കാൻ പോവാ. ഏത് ദൈവം പ്രകാശിക്കും? പ്രതികാരത്തിന് ദൈവം പ്രകാശിക്കാൻ പോവാ. സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കണം, നമ്മൾ ഒരു ഒരു വ്യക്തിയിൽ നിന്നോ ഒരു കൂട്ടത്തിൽ നിന്നോ നമ്മൾ അനീതി അനുഭവിക്കുമ്പോൾ, വേദന അനുഭവിക്കുമ്പോൾ, അവന് ദൈവം സൈഡാണെന്നോ എനിക്ക് ദൈവം സൈഡില്ലെന്നോ അങ്ങനെയല്ല ചിന്തിക്കുക. ഒന്നാമത്തെ തന്നെ സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ഞാനിത് സഹിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും എൻ്റെ കർത്താവിനോടുകൂടെ ഞാൻ വാഴും. പിന്നെ ഈ ചെയ്യുന്നവന് മാനസാന്തരത്തിനുള്ള അവസരം ദൈവം കൊടുക്കണമേ. ഇതേ നമ്മൾ ചിന്തിച്ചിരിക്കാൻ പാടുള്ളൂ. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മളെ നമുക്കെതിരെ ആരെങ്കിലും അനീതി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കാവുന്ന രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാ? ഒന്ന്, ഞാൻ എന്റെ ഇത് ഞാൻ സഹിച്ചാൽ ഞാൻ കർത്താവിനോടുകൂടെ. രണ്ടാമത്തത്, ദൈവമേ എന്തു വരും? ന്യായവിധി. പ്രതികാരത്തിന് ദൈവം എന്ത് ചെയ്യും? നിശ്ചയമായിട്ടും പ്രകാശിക്കും. ആ പ്രകാശിക്കുന്നതിന് മുമ്പ് ഇവൻ എന്ത് ചെയ്യണം? അല്ലാതെ വല്ലവനെ എങ്ങനെയെങ്കിലും ഇവന്റെ തലയിൽ ഇടുത്തി വീണെന്ന് പറയും, അത് പാടില്ല, അത് പാടില്ല. കർത്താവിന്റെ സ്തോത്രം. അത് നിശ്ചയം പ്രതികാരത്തിന് ദൈവം പ്രകാശിക്കും. അതിനു മുമ്പേ ദൈവമേ ഇവൻ എന്ത് ചെയ്യണം? ഈ രണ്ട് ചിന്തയല്ലാതെ മറ്റൊന്നും നമുക്ക് വേണ്ട, മറ്റൊന്നും നമുക്ക് വേണ്ട. കർത്താവിന്റെ സ്തോത്രം. നിശ്ചയമാണ്. പക്ഷെ പലർക്കും അതില്ല, പലർക്കും ആ ക്ഷമയില്ല. കാരണം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവൻ ഒരാളിൽ നിന്നുണ്ട് സഭയിൽ നിന്ന് പറയാ, ഈ ന്യായമായ എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഞാൻ സഹിക്കും. അന്യായ എന്നോട് പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ആരാന്ന് കാണിച്ച. കാരണം ആ മനുഷ്യൻ തെറ്റൊന്നും ചെയ്തതല്ല, അന്യായൊന്നും തെറ്റൊന്നും ചെയ്തതല്ല. പക്ഷെ അദ്ദേഹത്തെയോട് ആരോ എന്തോ ഒരു ചെറിയ ദ്രോഹം ചെയ്തു. ആ ദ്രോഹത്തിന് പ്രതികാരം ചെയ്യാഞ്ഞിട്ട് ആ മനുഷ്യന് സ്വസ്ഥതയില്ല. പക്ഷെ വചനം അവിടെ കിടക്കുന്നു, ദൈവമേ ഞാൻ ഇന്ന് ഇത് സഹിക്കുന്നുവെങ്കിൽ ഞാൻ നിന്നോട് കൂടെ വാഴും.
എന്റെ കർത്താവിന്റെ വചനത്തിന് മാറ്റമില്ല. രണ്ടാമത്തത് ദൈവമേ, നീ പ്രകാശിക്കുന്ന ഒരു ദിവസം, ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരുന്ന ഒരു ദിവസമുണ്ട്, അന്ന് കർത്താവ് പ്രകാശിക്കും. ആ പ്രകാശിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവമേ ഈ മനുഷ്യന്, എന്റെ സഹോദരന് ഒരു മാനസാധനം കൊടുക്കണം. ഓ ഹല്ലേലൂയ. എല്ലാവരും എല്ലാവർക്കും അവരവരുടെ ഗതിയെക്കുറിച്ച് ആവലാതിയാ, അവരവരുടെ ഗതിയെക്കുറിച്ച് ആവലാതി ഒന്നും വേണ്ട, ഒന്നും വേണ്ട. വചനം പറയുന്നത് പഴയ നിയമത്തില് ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനത്തിൽ എങ്ങനെയാ, ഓരോ വാക്കിനും കുറിച്ചിട്ട് കുറിച്ചിട്ട് ന്യായവിധിയാ. ഒന്ന് വായിച്ച് രണ്ടും രണ്ട് വേഗം വായിക്കും. ചെല്ലാനത്ത് മാത്രം ശുശ്രൂഷ തുടങ്ങി കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കും. ഓരോരോ ലംഘനത്തിനും അനുസരണക്കേട് ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ ദൂതന്മാർ പറഞ്ഞത്, ഇതാര് പറഞ്ഞതാ? കർത്താവ് താൻ തുടങ്ങി പറഞ്ഞു തുടങ്ങിയതും ആ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യ പ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയും. ഒരു ലംഘനമുണ്ടെങ്കിൽ, ഒരു തെറ്റുണ്ടെങ്കിൽ അതിന് വെറുതെ വിട്ടിട്ടില്ല, ന്യായമായ പ്രതിഫലം കൊടുത്തെങ്കിൽ കർത്താവിന്റെ വാവുകൊണ്ട് പറഞ്ഞതിനെ ധിക്കരിച്ചു കഴിഞ്ഞാൽ അവൻ എവിടെ പോയി ശരിയാവും എന്നാ പറയുന്നത്? എന്തിനാ സംശയിക്കണേ, എന്തിനാ സംശയിക്കണേ? വിട്ടുകള പ്രതികാരം എന്ന് പറഞ്ഞ ദൈവത്തിനുള്ളതാ, പ്രതികാരം ദൈവത്തിനുള്ളതാ. അവൻ അത് അളന്നു തൂക്കി അശേഷം കടമില്ലാതെ കൊടുക്കും. അന്ന് പ്രകാശിക്കുന്ന സമയത്ത് ഞാൻ എവിടെയായിരിക്കും? എന്നോട് ഒരാള് എന്നെ ഉപദ്രവിച്ച് ഭയങ്കര ഉപദ്രവാ, പക്ഷെ ആ സമയമാകുമ്പോൾ ഞാൻ സഹിക്കുന്നുവെങ്കിൽ ഈ ന്യായവിധിയ ദിവസം പ്രതികാരത്തിന് ദൈവം പ്രകാശിക്കുമ്പോൾ ഞാൻ ആരോടെയാ? എന്റെ ദൈവത്തോടുകൂടെ. ഏത് ദൈവത്തോടുകൂടെ? പ്രതികാരത്തിന്റെ ദൈവത്തോടുകൂടെയാണ്. അന്ന് പ്രതികാരത്തിന്റെ ദൈവത്തോടുകൂടെ നിൽക്കുമ്പോ ഒരു ചോദ്യം ഉണ്ട്, എന്താ? അവൻ എന്റെ കോപത്തിൽ നശിക്കാൻ പോവാ, ഇത്രയും നാളും നീ അനുഭവിച്ചിട്ട് അവന് വേണ്ടി നീ ഒരു പ്രാർത്ഥിക്കുന്നുണ്ടോ? ഓ, തെറ്റിയല്ലോ, തെറ്റിയല്ലോ, ഇപ്പൊ തന്നെ ഉണ്ടല്ലോ, തെറ്റുണ്ടല്ലോ. ആരും ന്യായവിധിക്ക് വേണ്ടി കാത്തിരിക്കണ്ട, ഒറ്റ മനുഷ്യനും ശിക്ഷാവിധിക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കരുത്. ദൈവസഭ എന്ന് പറഞ്ഞാൽ അതല്ല. ദൈവസഭയ്ക്ക് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, സഹിക്കുന്നുവെങ്കിൽ ഞാൻ കൂടെ വാഴും. രണ്ടാമത്തത്, ഇന്ന് എന്ന് എന്റെ സഹോദരൻ അല്ലെങ്കിൽ ഈ മനുഷ്യൻ എനിക്ക് നേരെ വരുന്ന ഈ ഓരോ കാര്യങ്ങൾക്കും കർത്താവേ, അത് പ്രതികാരത്തിന്റെ ദൈവം പ്രകാശിക്കുന്നതിന് മുമ്പേ ദൈവമേ പൂർണ്ണമായ ഒരു മാനസാന്തരത്തിൽ കർത്താവിനെ തിരിച്ച് ഞങ്ങൾക്ക് ഒരുമിച്ച് സന്തോഷിപ്പാൻ ഇടവരുത്തണം. ഇതാ വ്യവസ്ഥ, ഇതാ വ്യവസ്ഥ. അങ്ങനെ ആ വ്യവസ്ഥയിൽ മുമ്പോട്ട് പോകുന്നവൻ ഒരു ദിവസം പ്രതികാരത്തിന്റെ ദൈവം പ്രകാശിക്കും, അന്ന് കൂടെ വാഴും, കൂടെ വാഴും. കർത്താവ് സ്തോത്രം. നമ്മുടെ അവകാശമാണ്. അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്, പിന്നീട് നമുക്ക് സംസാരിക്കാം. കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പാടില്ല, പ്രതികാരം വയ്ക്കാൻ പാടില്ല. ദൂതൻ ഇവിടെ പറഞ്ഞു എഴുതി വായിച്ചത് എന്താ? ദൂതൻ പറഞ്ഞു തുടങ്ങിയത് അനുസരിക്കാത്തവർക്ക് ന്യായമായ ശിക്ഷ ഓരോ ലംഘനത്തിനും കിട്ടിയെങ്കിൽ കർത്താവിന്റെ വാവ് കൊണ്ട് പറഞ്ഞതില്ല, തെറ്റി ഒഴിഞ്ഞാൽ തെറ്റി ഒഴിയോ, അത് അനുസരിക്കാതിരുന്ന അല്ലെങ്കിൽ അതിന് വിരോധമായി വന്നാ? ഇല്ല, ഇല്ല. ഒരു ശ്വാസം ഇങ്ങനെ ഊതുന്നുവെങ്കിൽ അതിന് പ്രതിപ്രവർത്തനമാണ്. ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല. ക്രിസ്തുവേശുവിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സകല അനക്കങ്ങളും ഹൃദയ നിരൂപണങ്ങൾ വരെ സ്വർഗത്തിൽ റെക്കോർഡായിക്കൊണ്ടിരിക്കും. കർത്താവിനു സ്തോത്രം. അങ്ങനെ ഒരു ഉറപ്പ് നമുക്കുണ്ടായെങ്കിൽ ഇന്ന് നാം അസ്വസ്ഥതാകുന്നതിന് വേണ്ടിയിട്ട്, നമ്മൾ ഒരാളുടെ ദോഷം കാണാൻ ആഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാ? ഒന്നുമില്ല, ഒറ്റ കാര്യം മതി. പിതാവേ, വേറെ ഒന്നും നമുക്ക് കിട്ടില്ല. ആരെല്ലാം എത്ര ദുഷ്ടന്മാർ വേണമെങ്കിലും എവിടെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ, പക്ഷെ എനിക്ക് എന്റെ കർത്താവിനോട് കൂടെ വാഴാൻ ഒരവസരം ഉണ്ടെന്ന് കേട്ടു കഴിഞ്ഞാൽ നമുക്കതെല്ലാം മറന്നില്ലേ?
പ്രതികാരത്തിന്റെ ദൈവം പ്രകാശിക്കുമ്പോൾ നമ്മൾ ആരായിത്തീരരുത്, കുറ്റക്കാരായിത്തീരരുത്, കടക്കാരായിത്തീരരുത്. അന്ന് നാം അവനോടുകൂടെ വാഴുന്നവരായിത്തീരുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൻവിനകൾ വന്നി